സ്നേഹമുള്ളവരെ, ലോകം ഒരു വലിയ കുടുംബമാണ്. ലോകമെന്ന കുടുംബത്തിലെ ചെറിയ കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. കുടുംബത്തിൽ സ്നേഹം, കരുതൽ, പരിഗണന, ശ്രദ്ധ ഇതെല്ലാം ഉണ്ടെങ്കിൽ കുടുംബം സ്വർഗമാകും. നിരവധി കുടുംബങ്ങൾ സ്വർഗമാകുമ്പോൾ നാട് സ്വർഗമാകും, ലോകം സ്വർഗമാകും. ഭൂമി സ്വർഗമാകണമെങ്കിൽ കുടുംബം സ്വർഗമാകണം. നന്മയുള്ള ഭർത്താവ്, നന്മയുള്ള ഭാര്യ, നന്മ നിറഞ്ഞ ജീവിതം, ആ കുടുംബമാണ് ഭൂമിയിലെ സ്വർഗം എന്ന് നമ്മൾ വിളിക്കുക. എങ്ങനെയാണ് കുടുംബം ഒരു സ്വർഗമായിട്ട് മാറുക? അവിടെ ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട ചില ടിപ്സാണ് ഈ നിമിഷത്തിൽ പങ്കുവച്ചു പോവുക. ഒന്ന്, ദമ്പതികൾ പരസ്പരം ആപത്തിൽ ആശ്വാസം കൊടുക്കുന്നവരാകണം. ഭർത്താവിന് ഒരു സങ്കടം വന്നാൽ ഭാര്യ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കണം. ഭാര്യയ്ക്കൊരു പ്രയാസം വന്നാൽ ഭർത്താവ് കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കണം. അതാണ് ആപത്തിൽ ആശ്വാസം കൊടുക്കുന്ന കുടുംബങ്ങൾ. ഭർത്താവിന് ഒരു നൊമ്പരം വരുമ്പോൾ അനുഭവിക്കണോ, കൊടുത്ത കൊല്ലത്തും കിട്ടും, ദൈവം നീതിമാനാ എന്ന് പറയുന്ന ഭാര്യ ആപത്തിൽ ആശ്വാസമല്ല. ഭാര്യയ്ക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചവളാ, അനുഭവമാ, അനുഭവിക്കടി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ആപത്തിൽ ഒരാശ്വാസമല്ല. മുറിവുകളിൽ ചേർന്ന് നിൽക്കണം. യഥാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞാൽ മുറിവിൽ നിന്നും മുതലെടുക്കുന്നതല്ല, മുറിവിൽ കൂടെ നിൽക്കുന്നതാണ്. ഭർത്താവിന് ഇന്നലകളിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ എന്നും അതിനെക്കുറിച്ച് പറഞ്ഞൊരു ഭാര്യ വേദനിപ്പിക്കരുത്. ഭാര്യയ്ക്കൊരു തകർച്ച വന്നാൽ എന്നും അത് പറഞ്ഞ് ഭാര്യയെ നൊമ്പരപ്പെടുത്തരുത്. മുറിവിൽ നിന്നും മുതലെടുക്കുന്നത് പൈശാചികതയാണ്. മുറിവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് വിജയം. അതുകൊണ്ടാണ് എരയെ ഉണ്ടാക്കുന്നതിലല്ല, എരയോട് ചേർന്ന് നിൽക്കുന്നതാണ് സ്നേഹം എന്ന് പറയുക. ഇപ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുക. മുറിപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞ് എൻ്റെ ഭർത്താവിനെ നൊമ്പരപ്പെടുത്തിയ ഒരു ഭാര്യയാണോ ഞാൻ? എൻ്റെ ഭാര്യയെ നൊമ്പരപ്പെടുത്തിയ ഒരു ഭർത്താവാണോ ഞാൻ? എങ്കിൽ സോറി എന്ന് പറയാൻ പറ്റണം. ക്ഷമിക്കണം, സോറി എന്ന് പറയാൻ മൃഗത്തിനോ പക്ഷിക്കോ പറ്റില്ല, മനുഷ്യന് മാത്രമേ പറ്റൂ. കാരണം മനസ്സാക്ഷിയുള്ളത് കൊണ്ടാണ്. ഞാൻ കൊച്ചായിപ്പോയെന്ന് ഓർക്കല്ല, ഞാൻ ചെറുതായെന്ന് ഓർത്തേക്കൽ. ഭാര്യയുടെ മുമ്പിൽ ഒരു സോറി പറയുന്നതിൽ സന്തോഷിക്കാനേ ഉള്ളൂ. ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു സോറി പറയുന്നതിൽ സന്തോഷിക്കാനേ ഉള്ളൂ. അവിടെയാണ് ആപത്തിൽ ആശ്വാസമായിത്തീരുന്ന ജീവിതം. ആപത്തിൽ ആശ്വാസമായിരിക്കണം. രണ്ട്, ജീവിതത്തിൻ്റെ ആലംബമായിരിക്കണം. ആലംബം എന്ന് പറഞ്ഞാൽ അടിത്തറ, അടിസ്ഥാനം, മൂലക്കല്ല്. ജീവിതത്തിൻ്റെ ആലംബമായിരിക്കണം. എന്താണ് ജീവിതത്തിൻ്റെ ആലംബം? ഏറ്റവും ആശ്രയിക്കാവുന്നത് എൻ്റെ ഭർത്താവ് മാത്രം, ഏറ്റവും ആശ്രയിക്കാവുന്നത് എൻ്റെ ഭാര്യ മാത്രം. ഭാര്യയേക്കാൾ കൂടിയ സ്ഥാനം ഒരു ഭർത്താവ് പെങ്ങൾക്ക് കൊടുക്കരുത്. ഭർത്താവിൻ്റെ കൂടിയ സ്ഥാനം ഭാര്യ ഒരാങ്ങളിക്ക് കൊടുക്കരുത്. ഭർത്താവ് കഴിഞ്ഞ് ആങ്ങളെ ഉള്ളൂ, ഭാര്യ കഴിഞ്ഞ് പെങ്ങളുള്ളൂ. മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുമെന്ന് വിവാഹത്തെക്കുറിച്ചുള്ള പ്രമാണങ്ങൾ എല്ലാ മതങ്ങളിലും പഠിപ്പിക്കുക. ഇപ്പം ചില കുടുംബങ്ങളിൽ കാണാം, ഭർത്താവിൻ്റെ ഒരു മനപ്രയാസം ഭാര്യ അറിയുന്നത് ഭർത്താവിൻ്റെ പെങ്ങൾ പറഞ്ഞിട്ടാണ്, ഭാര്യയുടെ ഒരു ദുഃഖം ഭർത്താവ് അറിയുന്നത് അവിടെ ആങ്ങളെ പറഞ്ഞിട്ടാണ്, അല്ലെ അവിടെ അമ്മ അവിടെ അവൻ്റെ അപ്പൻ പറഞ്ഞിട്ടാണ്. അല്ല, ജീവിതത്തിൽ തമ്മിൽ തമ്മിലൊരു തുറവി, എല്ലാം തുറന്നു പറയുമ്പോൾ ആലംബമായിട്ട് മാറും. ഭർത്താവിന് തോന്നും ഇതിനപ്പുറം ഒരാളില്ല, ഭാര്യയ്ക്ക് തോന്നും ഇതിനപ്പുറം എനിക്കും ഒരാളില്ല. ഇതാണ് ജീവിതത്തിൻ്റെ ആലംബം. ഇപ്പോൾ ഒന്ന്, ആപത്തിൽ ആശ്വാസമാകണം. രണ്ട്, ജീവിതത്തിൻ്റെ ആലംബമാകണം. മൂന്ന്, ചേർന്ന ഇണയാകണം. ചേർന്ന ഇണ, പുരുഷനെയും സ്ത്രീയെയും ദൈവം ചേർന്ന ഇണയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാളുടെ കുറവ് മറ്റേയാൾ പരിഹരിക്കുന്നു, ഒരാളുടെ പോരായ്മ മറ്റേയാൾ പരിഹരിക്കുന്നു. അതാണ് ചേർന്ന ഇണ. ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും പരസ്പര പൂരകങ്ങളായിട്ടാണ് ദൈവം സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ദേഹത്തിൻ്റെ പ്രകൃതി, ആണുങ്ങളുടെ പ്രകൃതി, ചുമട് ചുമക്കാം, കല്ല് പൊട്ടിക്കാം, പാറപ്പുറത്ത് കയറാം, എന്തും ചെയ്യാം, എത്ര കടുപ്പത്തിലും എന്തും ജോലി ചെയ്യാൻ പറ്റുന്ന ശാരീരിക പ്രകൃതി, അതാണ് ആണുങ്ങളുടെ ശരീരപ്രകൃതി. പെണ്ണുങ്ങളുടെ ശരീരം ചുമ്മാ മരം കയറാനും പാറ പൊട്ടിക്കാനും പറ്റിയ ടൈപ്പിലല്ല. തേങ്ങ ചിരണ്ടാൻ,
കറി അലക്കാൻ തുണി അലക്കാൻ അടിച്ചു വാരാൻ പറ്റിയ ഒരു പ്രത്യേക മയമുള്ള ഒരു രീതിയാണ്. ആണുങ്ങൾക്ക് ശയിക്കാൻ കൊടുത്താൽ കമ്പിപ്പാരയിലോ കാപ്പി കമ്പിലോ പിടിച്ച പോലെ പറപ്പറ പാറപ്പൻ പോലെ നല്ല കട്ടി. പെണ്ണുങ്ങൾക്ക് ശയിക്കാൻ കൊടുത്താൽ മോഡേൺ ബ്രെഡിലോ നെയ്റോസ്റ്റിലോ മസാല ദോശയിലോ പിടിച്ചതുപോലെ. ഇതാണ് വ്യത്യാസം എന്ന് പറയുക. അപ്പം ശാരീരികമായ ഒരു വലിയ വ്യത്യാസം പുരുഷനും സ്ത്രീയും തമ്മിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. പരസ്പര പൂരകമായിട്ട് പരസ്പരപൂരകമായിരിക്കാൻ ദൈവം ചേർത്ത് വെച്ചു. അതാണ് ചേർന്ന ഇണ. ഭർത്താവിന് പ്രാർത്ഥനയ്ക്ക് ഒരു കുറവ് വന്നാൽ ആ കുറവ് ഭാര്യ പരിഹരിക്കണം. ഭാര്യയുടെ പ്രാർത്ഥനയ്ക്ക് കുറവ് വന്നാൽ അത് ഭർത്താവ് പരിഹരിക്കണം. ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ ഭാര്യ ശാന്തമാകണം. ഭാര്യ ദേഷ്യപ്പെടുമ്പോൾ ഭർത്താവ് ശാന്തമാകണം. പരസ്പരം മനസ്സിലാകുന്നൊരവസ്ഥ, പരസ്പര ധാരണയുടെ അവസ്ഥ അവിടെയാണ് പറയുക, ചേർന്ന ഇണയായിരിക്കണം. ഇപ്പോൾ ആപത്തിൽ ആശ്വാസമാകണം, ജീവിതത്തിൻ്റെ ആലംബമാകണം, ചേർന്ന ഇണയാകണം. നാല്, തക്കതായ തുണയാകണം. തക്കതായ തുണയായിരിക്കണം. എന്താണ് തക്കതായ തുണ? ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുന്ന തക്കതായ തുണ. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത വാക്ക് ഭാര്യ പറയല്ല്, ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് ഭർത്താവ് പറയല്ല്, മുറിപ്പെടുത്തുന്ന വാക്ക് പറയല്ല്. പരസ്പരം മനസ്സിലാക്കുക. ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്ക് ഭാര്യ പറയുക, ഭാര്യയെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്ക് ഭർത്താവ് പറയുക. ഇതിന് വിളിക്കുന്ന വാക്കാണ് തക്കതായ തുണ. വീണ്ടും വീണ്ടും മനസ്സിൽ നൊമ്പരമുണ്ടാകുന്ന വാക്ക് ഒരിക്കലും ഭാര്യ പറയല്ല്. ഭാര്യയ്ക്ക് മനസ്സിന് വിങ്ങലുണ്ടാകുന്ന വാക്ക് ഭർത്താവ് പറയല്ല്. ജീവിതത്തിൽ തക്കതായ തുണ. എങ്ങനെ എൻ്റെ ഭാര്യയെ വളർത്താമോ ഭർത്താവ് ശ്രദ്ധിക്കണം, എങ്ങനെ എൻ്റെ ഭർത്താവിനെ വളർത്താമോ ഭാര്യ ശ്രദ്ധിക്കണം. ഭർത്താവിൻ്റെ പേര് ടോം. ടോം, ടോം എന്ന് വിളിച്ചാൽ അരിശം, ടോം കുട്ട എന്ന് വിളിച്ചാൽ സന്തോഷം. ടോം കുട്ട, ടോം കുട്ട എന്ന് വിളിക്കണം. ഭാര്യയ്ക്ക് വയസ്സെത്രയായാലും മോളെ എന്ന് വിളിക്കുന്ന കേൾക്കുമ്പം വലിയ സന്തോഷം. ജെസ്സിയാണോ ജെസ്സി മോളെ, ജെസ്സിയാണോ ജെസ്സി മോളെ, ജാസ്മിനാണോ ജാസ്മിൻ മോളെ, ലൂസിയാണോ ലൂസി മോളെ, മോളിയാണോ മോളുടെ മോളെ എന്ന് വിളിക്കുമ്പം ഒരു വലിയ സന്തോഷം. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛാ ധ്യാനമൊന്നും കൂടണ്ട, കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ മുതൽ എൻ്റെ ഭർത്താവ് എന്നെ മോളെ മോളെ എന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷേ ആരംഭത്തിൽ വേറെ അതുകൊണ്ട് പൂരിപ്പിച്ചിട്ട് അവസാനമാണ് മോളെ എന്നുള്ള വിളി വരിക. ജീവിതത്തിൽ തക്കതായ തുണ. മുറിപ്പെടുത്താതെ സ്നേഹത്തിൽ ഒന്നിച്ചു വളരുന്ന ഒരു ദാമ്പത്യം. ആ രൂപയിൽ വളരാൻ, ആ കൃപയിൽ ജീവിക്കാൻ എല്ലാ ദമ്പതികൾക്കും കഴിയട്ടെ. എല്ലാ ദമ്പതിമാർക്കും ശോഭനമായ ഭാസ്വരമായ ഒരു ദാമ്പത്യ ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.